രണ്ടു മാസം മുൻപ് സാക്ഷാൽ ലയണൽ മെസ്സി ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ നിറഞ്ഞ ഒരു പേരാണ് തൊപ്പി തൊപ്പി എന്ന്. ഒന്നും രണ്ടും പേരല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ഈ പേര് കമന്റ് ചെയ്യുന്നത്. ഇതോടെ സാക്ഷാൽ മെസ്സിയും കമന്റിലൂടെ പ്രതികരിച്ചു. കേരളത്തിലെ തന്റെ ഒരു കട്ട് ഫാൻ ആണെന്ന് മെസ്സി അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നറിയില്ല. പക്ഷെ കേരളത്തിലെ സൈബർ ഗെയിം ഗ്രൂപ്പുകളിൽ മെസ്സി റൊണാൾഡോ യുദ്ധമായിരുന്നു അത്തരമൊരു കമന്റിലേക്ക് നയിച്ചത്. കേരളത്തിൽ മെസ്സിക്ക് വേണ്ടി പടപൊരുതിയിരുന്ന ആ യുവാവാണ് ഇന്ന് കേരളത്തിലെ കുട്ടികളുടെ വീരനായകനും മുതിർന്നവരുടെ ഇടയിൽ വിവാദ പുരുഷനുമായ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും ഗെയിമറുമൊക്കെയായ കണ്ണൂർ മങ്ങാട്ടെ നിഹാദ്. 2021 ഓഗസ്റ്റിൽ കോവിഡ് കാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു കുട്ടിക്കലാപം ആരും മറന്നിട്ടുണ്ടാവില്ല. ഈ ബുൾജെറ്റ് എന്ന ഓൾട്ടേഡ് കാരവൻ ഓടിക്കുന്ന സഹോദരന്മാർക്കെതിരെ പോലീസ് നടപടിയെടുത്തപ്പോൾ കേരളത്തിലെ കുട്ടികളും കൌമാരക്കാരും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സാപ്പിലുമൊക്കെയായി ഉറഞ്ഞുതുള്ളിയതും മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ വിളിച്ച് ബഹളമുണ്ടാക്കിയതും നാം കണ്ടതാണ്. 10, 12 വയസ്സുള്ള കുട്ടികൾ പോലും കേരളം കത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതിന്റെ പേരിൽ ചില കുട്ടികൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉപദേശിച്ചപ്പോൾ ഉള്ള കൂട്ടനിലവിളിയും പിന്നാലെ വൈറലായി. എന്തൊക്കെയായാലും കേരളം ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഈ ബുൾജെറ്റിന് വേണ്ടിയുള്ള കുട്ടിക്കലാപം. 30 വയസ്സിന് മുകളിലുള്ള പലരും ഈ ബുൾജെറ്റ് എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അതുപോലെ സമാനമായൊരു സംഭവത്തിന് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സാക്ഷിയായി. അതിലെ ഹീറോയും വില്ലനും ഒരാൾ തന്നെയായിരുന്നു, നമ്മുടെ തൊപ്പി. ഒരു തുണിക്കട ഉദ്ഘാടനത്തിന് തൊപ്പി എത്തിയപ്പോൾ ദേശീയപാതയിൽ വണ്ടിയോടിക്കാൻ കഴിയാത്ത അത്ര വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായത്. 100 കണക്കിന് കുട്ടികളും കൌമാരക്കാരുമാണ് തൊപ്പിയെ കാണാനും അയാളുടെ അർദ്ധതെറിപ്പാട്ട് കേൾക്കാനും എത്തിയത്. വളാഞ്ചേരി പട്ടണം ബ്ലോക്കാവുന്ന നിലയിലാണ് സ്കൂൾ കുട്ടികൾ നിറഞ്ഞത്. കുട്ടികൾ പറയുന്നത് ഇന്ന് സ്കൂളില്ല, ഉണ്ടെങ്കിൽ തൊപ്പി വന്നാൽ ഞങ്ങൾ പോവില്ല എന്നൊക്കെയാണ്. തൊപ്പി എനിക്ക് പനിയാണ് പകരുമെന്ന് പറയുമ്പോഴും ചത്താലും കുഴപ്പമില്ല എന്ന് ആരാധകർ. ആൾക്കൂട്ടത്തിന് മുഴുവൻ കാണാനായി ജീപ്പിന് മുകളിൽ കയറി ഷോ. മരത്തിലും പോസ്റ്റിലും പൊത്തിപ്പിടിച്ചു കയറി ആരാധകരായ കുട്ടിപ്പട. ആകബഹളം. പഴയ തലമുറയിൽപ്പെട്ടവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പിടികിട്ടിയിട്ടില്ല. കീഴ്വാസത്തിന്റെ പച്ച മലയാള വാക്ക് ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് തൊപ്പിയുണ്ടാക്കിയ ചക്കക്കുരുപ്പാട്ട് 100 കണക്കിന് കുട്ടികളാണ് ഏറ്റുപാടുന്നത്. ഇതൊരു പുതിയ അധോലോകത്തെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതാണ് സൈബർ അണ്ടർവേൾഡ്. വിവിധ തരത്തിലുള്ള ഗെയിമുകളും ഇൻസ്റ്റാഗ്രാം റീൽസും ലൈവുകളും ഒക്കെയുള്ള പുതിയ തലമുറയുടെ ലോകം. അവിടെ ഈ തെറി പറയുന്ന തൊപ്പിയും ഈ ബുൾജുറ്റുകാരും മട്ടാഞ്ചേരി മാർട്ടിൻ, കൊമ്പൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഹീറോകൾ. അല്ലാതെ മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ല. നമ്മുടെ നീതിയും നിയമവുമല്ല അവിടെ, നമ്മുടെ വ്യവഹാര ഭാഷയുമല്ല. പഴയ തലമുറയിൽപ്പെട്ട യുവാക്കൾ ആകൃഷ്ടരാകുന്നത് കവികളിലും എഴുത്തുകാരിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് ഇത്തരക്കാരിലേക്ക് മാറിയിരിക്കുന്നു. ലഹരിയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുക, തെറി പറയുക, ബോഡി ഷേമിംഗ് നടത്തുക, ഡബിൾ മീനിംഗ് ഉള്ള തമാശകൾ പറയുക, സ്ത്രീവിരുദ്ധതയും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നത് ഇത്തരക്കാരുടെ പതിവ് രീതിയാണ്. ഇവിടെ കേരളം പഠിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരക്കാരിൽ ആകൃഷ്ടരാകുന്നു എന്നതാണ്. ഈ ബുൾജെറ്റുകാരനും തൊപ്പിക്കാരനും ഒക്കെ വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായി എങ്ങനെ കുട്ടിപ്പട രൂപപ്പെടുന്നു. പക്ഷേ തൊപ്പിയോട് തോന്നിയ ഈർഷ്യ മുഴുവനായാൽ തന്റെ ജീവിതം പറയുന്ന ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പോയി. ശരിക്കും ടോക്സിക് പാരന്റിംഗിന്റെയും ചൈൽഡ്ഹുഡ് ട്രോമയുടെയും ഇരയാണ് അയാൾ. ആ 25-കാരൻ സത്യത്തിൽ വേണ്ടത് ശരിക്കും കൌൺസിലിംഗും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളുമാണ്. തന്റെ ജീവിതം തൊപ്പി പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ വീട്ടിൽ കർശന നിയന്ത്രണങ്ങളായിരുന്നു. പാട്ട് കേൾക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, ഗെയിം കളിക്കാൻ പാടില്ല. ഭയങ്കര ഇസ്ലാമിക ചുറ്റുപാടായിരുന്നു. ഗെയിമിനുള്ള പണം ചോദിച്ചാലൊന്നും വീട്ടുകാരിൽ നിന്നും തരില്ല, അവർക്കതൊക്കെ ഹറാമാണ്. അങ്ങനെയാണ് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരിക്കലും ഒരു കടയിൽ കയറി പണം മോഷ്ടിക്കുന്നത്. എന്നിട്ട് ആ കാശ് വിതറിയെറിഞ്ഞ് നടന്നു. എന്നെ നാട്ടുകാർ പിടികൂടി. ഒരേ വീട്ടിലാണ് താമസമെങ്കിലും എന്റെ ഉപ്പ അതിനുശേഷം എന്നോട് മിണ്ടിയിട്ടില്ല. ഉമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അനിയൻ പോലും എനിക്ക് സപ്പോർട്ട് തരുന്നില്ല. കുടുംബക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. ഞാൻ പുറത്തേക്ക് അധികം പോകാറില്ല, വീട്ടിൽ തന്നെയായിരിക്കും. താമസം മാറണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പോകാനൊരിടമില്ല. ടോക്സിക് പാരന്റിങ്ങിനാൽ മാനസികമായി മാറ്റി തീർക്കപ്പെട്ട നിഹാദ് എന്നയാൾ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാവാം ഒരുപക്ഷെ തൊപ്പി എന്ന സ്വത്വം സൃഷ്ടിച്ചെടുത്തതും അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ വഴി 500,000+ ആരാധകരെ ഉണ്ടാക്കിയതും. കടുത്ത ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള തന്റെ കുടുംബത്തിൽ ഇത്തരം ഗെയിമുകൾ ഹറാമാണെന്ന് തൊപ്പി പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ആരും തന്നോട് മിണ്ടാറില്ല. ഉമ്മയ്ക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ടെന്ന് തൊപ്പിക്കറിയാം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനമുള്ളത് കൊണ്ട് തനിക്ക് സ്വന്തമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു വാങ്ങിയാൽ ഉമ്മ പോലും സ്വീകരിക്കില്ല. കാരണം അത്തരം പണം അവർക്ക് ഹറാമാണ്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി താൻ അടച്ചിട്ട ഒറ്റമുറിയിലാണെന്ന് തൊപ്പി പറയുന്നു. അതിനിടയിൽ ഉറ്റ കൂട്ടുകാരന്റെ ആത്മഹത്യയും അയാളെ തളർത്തി. കൊച്ചി പോലും താൻ കണ്ടിട്ടില്ലെന്ന് തൊപ്പി പറയുന്നത് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരനൊപ്പം ബാംഗ്ലൂരുവിൽ പോയതാണ് അയാൾ നടത്തിയ ഏക യാത്ര.